Hi all. அப்ப நமக்கு செட் அசோசியேட்டிவ் மேப்பிங் என்னதானு நோக்காம். லாஸ்ட் டே we have studied about direct mapping and associative mapping. ஓகே, அப்ப அசோசியேட்டிவ் மேப்பிங்கினகத்து உள்ள டிஸ்அட்வான்டேஜ் എന്ന് പറയുന്നത് എന്തായിരുന്നു? நமக்கு எல்லா கேஷ் லைன்ஸ்னேயும் கேஷ் மெமரிக்ககத்துள்ள எல்லா கேஷ் லைன்ஸ்ண்டேயும் டாக் இன்ஃபர்மேஷன் வന്നിരിക്കുന്ന அட்ரஸ்னகத்துள்ள டாக் இன்ஃபர்மேஷனுமாயிட்ட கம்பாரிசன். சோ நம்பர் ஆஃப் கம்பாரிசன்ஸ் വളരെ கூடுதலாயிருக்கும். அப்ப அது குறைக்கാൻ വേണ്ടിட்டാണ് നമ്മൾ செட் அசோசியேட்டிவ் மேப்பிங் கொண்டு வருது. டைரக்ட் மேப்பிங்கினகத்து கம்பாரிசன்ட ஆவசியம் ब्लॉक नंबर कैश लाइन नंबर कंपिड़ी ओके अब इन रूमेशन सैट असोसिएटिव मैपिंग अब क्याशे अरे सैट असोसिएटिव क्याशे अरे കുറേ സെറ്റുകളായിട്ടാണ് ഓക്കേ പല പല സെറ്റുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ സെറ്റിനകത്തും ഫിക്സഡ് നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുക ഓക്കേ അപ്പോൾ പല പല സെറ്റുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സെറ്റിനകത്തും ഫിക്സഡ് നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് നമ്മൾ പ്ലേസ് ചെയ്യും അങ്ങനെ കുറേ ക്യാഷ് ലൈൻസിനെ നമ്മൾ പല പല ഗ്രൂപ്പുകളാക്കി പല പല സെറ്റുകളാക്കി മാറ്റുന്നതാണ് മാറ്റിയിട്ടുണ്ട് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗിനകത്ത് ക്യാഷ് മെമ്മറിയെ ദെൻ നമ്മളൊരു പർട്ടിക്കുലർ ബ്ലോക്കിനെ നമ്മൾ ക്യാഷ് മെമ്മറിക്കകത്ത് മാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് നമ്പർ ഒരു പർട്ടിക്കുലർ സെറ്റിനകത്തോട്ട് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ ഓക്കേ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെ ഇന്ന സെറ്റിനകത്തോട്ട് മാത്രമേ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് സെറ്റ് നമ്പറിനകത്തോട്ട് മാത്രമേ അതിനെ മാപ്പ് ചെയ്യത്തുള്ളൂ ഇനി ആ സെറ്റിനകത്ത് കുറേ ക്യാഷ് ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സെറ്റിനകത്ത് ഏത് സെറ്റാണെന്നുള്ളത് കിട്ടി കഴിഞ്ഞാൽ ആ സെറ്റിനകത്ത് കുറേ ക്യാഷ് ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു സോ ആ ക്യാഷ് ലൈൻസിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ബ്ലോക്കിനെ നമുക്ക് എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റും അസോസിയേറ്റീവും എന്ന് പറയുന്നത് ഡയറക്റ്റിന്റെ മീനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനെ നമ്മൾ എങ്ങോട്ടേ മാപ്പ് ചെയ്യത്തുള്ളൂ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിംഗിൾ സെറ്റിനകത്തോട്ട് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ അതായത് ബ്ലോക്ക് ജെ എന്ന് പറയുന്നത് സെറ്റ് ജെക്കകത്തോട്ട് മാപ്പ് ചെയ്തു ഇനി ഈ സെറ്റ് ജെക്കകത്ത് കുറേ ക്യാഷ് ലൈൻസ് ഉണ്ടാകും അപ്പോൾ ഈ ബ്ലോക്ക് ജെയെ നമ്മൾ ഈ സെറ്റിനകത്തുള്ള ഈ സെറ്റ് ജെക്കകത്തുള്ള ഏത് ക്യാഷ് ലൈനിൽ വെക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതാണ് അസോസിയേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പം ഈച്ച് ബ്ലോക്ക് ക്യാൻ ബി മാപ്ഡ് ഇൻ ടു എനി ക്യാഷ് ലൈൻ ഓഫ് ദാറ്റ് സെർട്ടൺ സെറ്റ് ആ സെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സെറ്റിനകത്തുള്ള ഏത് ക്യാഷ് ലൈനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ബ്ലോക്കിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കേ മെയിൻ മെമ്മറിക്കകത്ത് ഒരു 16 ബ്ലോക്കുകളുണ്ട് ഓരോ ബ്ലോക്കിനകത്തും 4 വേർഡുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കേ ഇനി ക്യാഷ് മെമ്മറിയെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് കുറേ സെറ്റുകളായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ 8 ക്യാഷ് ലൈൻസ് ഉണ്ട് രണ്ട് ക്യാഷ് ലൈൻസ് വെച്ച് ഗ്രൂപ്പ് ചെയ്ത് സെറ്റാക്കി ഓരോ സെറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സെറ്റ് 0-ക്കകത്ത് 2 ക്യാഷ് ലൈൻ സെറ്റ് 1-നകത്ത് 2 ക്യാഷ് ലൈൻ സെറ്റ് 2-നകത്ത് 2 ക്യാഷ് ലൈൻ സെറ്റ് 3-ക്കകത്ത് 2 ക്യാഷ് ലൈൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാഷ് ലൈനിൻ്റെ കൂടെയും അസോസിയേറ്റ് ചെയ്ത് ടാഗ് ഇൻഫോർമേഷനും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ബ്ലോക്ക് 0-യെ നമുക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലോക്ക് 0-യെ നേരിട്ട് സെറ്റ് 0-ക്കകത്ത് വെക്കും ഈ സെറ്റ് 0-ക്കകത്ത് 2 ക്യാഷ് ലൈൻസ് ഉള്ളത് കൊണ്ട് ഈ സെറ്റ് 0-ക്കകത്തുള്ള ഏത് ക്യാഷ് ലൈനിലും വേണമെങ്കിലും ബ്ലോക്ക് 0-യെ വെക്കാം അതുപോലെ തന്നെ സെറ്റ് 1-നെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് സോറി ബ്ലോക്ക് 1-നെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് സെറ്റ് 1-നകത്തോട്ടായിരിക്കും സെറ്റ് 1-നകത്തുള്ള ഏത് ക്യാഷ് ലൈനിലും വേണമെങ്കിലും നമുക്ക് ബ്ലോക്ക് 1-നെ പ്ലേസ് ചെയ്യാം അതുപോലെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് സെറ്റ് 3-ക്കകത്ത് വെക്കാം 3-ക്കകത്തുള്ള ഏത് ക്യാഷ് ലൈനിന് വേണമെങ്കിലും വെക്കാം അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ 4 ബ്ലോക്കുകളാണ് ആവശ്യമെങ്കിൽ നമ്മൾ ആദ്യത്തെ 4 സെറ്റുകളിലാത്തോട്ട് വെക്കും എഗെയിൻ അടുത്ത 4 ബ്ലോക്കുകളാണ് നമുക്ക് ആവശ്യമെങ്കിൽ എവിടെ ആകെ ഇവിടെ ക്യാഷ് മെമ്മറിക്കകത്ത് 4 സെറ്റുകളെ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് 4 ബ്ലോക്സുകളാണ് ബ്ലോക്കിനകത്താണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ പറഞ്ഞ എഗെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം സെറ്റ് 0 മുതൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ബ്ലോക്ക് 7-നെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ബ്ലോക്ക് 7-നെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം ബ്ലോക്ക് 7-നെ 7 mod 4 എടുക്കുക 7 mod 4 വരാൻ കാര്യം എന്താണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ നടത്തുന്നത് അപ്പൊ 7 mod 4 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടും അപ്പൊ സെറ്റ് സോറി ബ്ലോക്ക് 7 നമ്മൾ പോകുന്നത് എങ്ങോട്ടായിരിക്കും സെറ്റ് നമ്പർ 3-ക്കകത്തുള്ള ഈ പറഞ്ഞ ഏതെങ്കിലും ക്യാഷ് ലൈനിൽ പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ ഡയറക്റ്റ് മാപ്പിംഗിനകത്ത് പറഞ്ഞതുപോലെ മോഡുലസ് ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ സെറ്റ് അസോസിയേറ്റീവിനകത്ത് യൂസ് ചെയ്യുന്നത് പക്ഷേ മോഡുലസ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇവിടെ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ നടത്തുന്നത് ഓക്കെ അപ്പൊ ബ്ലോക്ക് 13-നെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ അതാണ് ബ്ലോക്ക് നമ്പർ 13-നെയാണ് പ്ലേസ് ചെയ്തതെങ്കിൽ 13 mod 4 എടുക്കും 13 mod 4 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും
കിട്ടുന്നത് വൺ ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങോട്ട് പ്ലേസ് ചെയ്യും? സെറ്റ് നമ്പർ വണ്ണിനകത്തോട്ടാണ് വരേണ്ടത്. ഈ സെറ്റ് നമ്പർ വണ്ണിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാഷ് ലൈനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അപ്പം സപ്പോസ് എനിക്കിപ്പം ഒരു എന്താണ് ഒരു വേർഡിനെ എനിക്ക് ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനകത്തുള്ള ഒരു വേർഡിനെ എനിക്ക് ക്യാഷ് മെമ്മറിയിൽ നിന്നും എടുക്കണം. അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനകത്ത് സം അഡ്രസ് ബിറ്റ്സ് നമ്മൾ സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് യൂസ് ചെയ്യും. ഡയറക്റ്റ് മാപ്പിങ്ങിനകത്ത് പോലെ തന്നെ സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് ആ ജനറേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ നിന്നും സെറ്റിന്റെ അഡ്രസ്സ് എടുത്ത് നമ്മൾ നേരെ എന്ത് കണ്ടുപിടിക്കും? സെറ്റ് അങ്ങ് കണ്ടുപിടിക്കും. അപ്പൊ സെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ എല്ലാ സെറ്റിലോട്ടും പോവേണ്ട ആവശ്യമില്ല. ആ പർട്ടിക്കുലർ സെറ്റിനകത്തോട്ട് മാത്രം പോയിട്ട് ആ സെറ്റിനകത്ത് നിന്ന് ഏതെങ്കിലും കുറെ ലൈൻസ് ഉണ്ടാകും. ഈ ലൈൻസിലുള്ള ഓരോ ടാഗ് ഇൻഫോർമേഷനും നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മളെ വേർഡ് അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കമ്പാരിസൺസ് അതുവഴി നമുക്ക് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇതിന്റെ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് എം എങ്ങനെയാണെന്ന് നോക്കാം. എം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസിനെ ക്യാഷ് മെമ്മറി, ടോട്ടൽ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസിന്റെ ക്യാഷ് മെമ്മറിയാണ് എം. വി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെറ്റ്, വി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെറ്റ്. കെ എന്ന് പറയുന്നത് ഒരു സെറ്റിനകത്ത് വരാൻ ചാൻസ് ഉള്ള നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് സെറ്റ് ഇൻറ്റു ഇതാണ് ക്യാഷ് ലൈൻസിന്റെ സെറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് എം എന്ന് പറയുന്നത് എയ്റ്റ് ആണ്. ആ എയ്റ്റ് എങ്ങനെ കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് എത്രയാണ്? ഫോർ. ഫോർ ഇൻറ്റു നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ഇൻ സെറ്റ്. അപ്പൊ ഒരു ക്യാഷ് ലൈനിൽ എത്രയുണ്ട്? ടു ഉണ്ട്. അപ്പൊ ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്ന എയ്റ്റ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ്. ഓക്കെ, അതായത് എം ഇസ് ഈക്വൽ ടു വി ഇൻറ്റു കെ. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ സെറ്റ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫോർ എ ഗിവൺ ബ്ലോക്ക് നമ്പർ. അപ്പൊ ജെ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നമ്പർ ആണ് തരുന്നതെങ്കിൽ ജെ മോഡ് വി, വേറെ വി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് ആണ്. അപ്പൊ ജെ മോഡ് വി കണ്ടുപിടിച്ചാൽ നമുക്ക് ഗിവൺ ബ്ലോക്ക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് നമ്പർ കിട്ടും. സോ ഐ ഇസ് ഈക്വൽ ടു ജെ മോഡ് വി. സോ ഐ എന്ന് പറയുന്നത് ക്യാഷിന്റെ സെറ്റ് നമ്പർ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെറ്റ് നമ്പറാണ് ഐ. ജെ എന്ന് പറയുന്നത് മെയിൻ മെമ്മറി ബ്ലോക്ക് നമ്പർ, ആ മെമ്മറി ബ്ലോക്ക് നമ്പറിനാണ് നമ്മൾ സെറ്റ് നമ്പർ ഐ കണ്ടുപിടിക്കുന്നത്. ദെൻ എം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ഇൻ ക്യാഷ്. വി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്, ആ ക്യാഷ് മെമ്മറിക്കകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്. കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ഇൻ എ സെറ്റ്, ഒരു സെറ്റിനകത്ത് വരാൻ ചാൻസ് ഉള്ള നമ്പർ ഓഫ് ലൈൻസ് ആണ് കെ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മാപ്പിംഗ് നടക്കുന്നത് നോക്കാം. അതായത് ഇവിടെ എത്ര സെറ്റുകളുണ്ട്? സെറ്റ് സീറോ, സെറ്റ് വൺ, സെറ്റ് ടു, അപ് ടു സെറ്റ് വി മൈനസ് വൺ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റുകൾ എത്രയാണ്? വി നമ്പർ ഓഫ് സെറ്റുകളാണ്, വി നമ്പർ ഓഫ് സെറ്റുകളാണ്, സെറ്റ് സീറോ മുതൽ സെറ്റ് വി മൈനസ് വൺ വരെ. ഓക്കെ, ഈ ഒരു സെറ്റിനകത്ത് മൾട്ടിപ്പിൾ ക്യാഷ് ലൈൻസ് ഉണ്ട്. എത്ര ക്യാഷ് ലൈൻസ് ആ ഉള്ള? ഓരോ സെറ്റിനകത്തും കെ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് സീറോയെ നമ്മൾ എങ്ങോട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? ബ്ലോക്ക് സീറോയെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സെറ്റ് സീറോയ്ക്കകത്തുള്ള ഏതെങ്കിലും ക്യാഷ് ലൈനകത്തായിരിക്കും. അതുകൊണ്ടാണ് അവിടെ മൾട്ടിപ്പിൾ ലൈൻസ് കാണിച്ചിരിക്കുന്നത്. ബ്ലോക്ക് സീറോയെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സെറ്റ് സീറോയ്ക്കകത്താണ്. പക്ഷെ ഈ സെറ്റ് സീറോയ്ക്കകത്തുള്ള ഏത് ക്യാഷ് ലൈനിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് വണ്ണിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സെറ്റ് നമ്പർ വണ്ണിനകത്തായിരിക്കും. സെറ്റ് നമ്പർ വണ്ണിനകത്തുള്ള ഏതെങ്കിലും ക്യാഷ് ലൈനിൽ പ്ലേസ് ചെയ്യാം. അതേപോലെ ബ്ലോക്ക് വി മൈനസ് വൺ, ആദ്യത്തെ ബി സീറോ മുതൽ ബി വി മൈനസ് വൺ വരെയുള്ള ബ്ലോക്കുകളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സെറ്റ് സീറോ മുതൽ സെറ്റ് വി മൈനസ് വൺ വരെയുള്ള സെറ്റുകളിലാണ്. അത്രയേ നമ്മുടെ സെറ്റുകളുള്ളൂ. അപ്പൊ അടുത്ത ബ്ലോക്ക് നെക്സ്റ്റ് ബി വി എന്ന് പറയുന്ന ബ്ലോക്കിനെ നമ്മൾ എങ്ങോട്ടായിരിക്കും വെക്കുന്നത്? എഗെയിൻ സെറ്റ് സീറോക്കകത്തോട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, അത് ടൈം മാറുന്നതിനനുസരിച്ച് ആവശ്യമുള്ളപ്പോൾ ഏത് ബ്ലോക്കാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സെറ്റിനകത്തുള്ള ഏതെങ്കിലും ക്യാഷ് ലൈനിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു മെമ്മറി ബ്ലോക്ക് ഒരു സിംഗിൾ സെറ്റിനകത്തായിരിക്കും, ഒരു പർട്ടിക്കുലർ സെറ്റിനകത്തായിരിക്കും വെക്കുന്നത്. അതിനകത്തുള്ള ഏത് റോയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുന്നതും എപ്പോഴും അഡ്രസ് ബിറ്റ്സുകളാണ്. ആ അഡ്രസ് ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് സെറ്റ് നമ്പരും അതുപോലെ തന്നെ അതിനകത്തുള്ള പർട്ടിക്കുലർ വേർഡും ഒക്കെ കണ്ടുപിടിക്കുന്നത് ഈ അഡ്രസ് ബിറ്റ്സ് വെച്ചിട്ടാണ്. അപ്പൊ ഈ അഡ്രസ് ബിറ്റ്സിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ മെയിൻ മെമ്മറി അഡ്രസ് ബിറ്റ്സുകളായിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് വരുന്നത് എസ് പ്ലസ് ഡബ്ല്യു ഫോമാറ്റിലാണ്. വേറെ എസ് എന്ന് പറയുന്നത് ബ്ലോക്കുകളെ ഐഡന്റിഫൈ ചെയ്യാനും ഡബ്ല്യു എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ബ്ലോക്ക് ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനകത്തുള്ള വേർഡുകളെ ഐഡന്റിഫൈ ചെയ്യാനുമാണ്. അത് നമ്മൾ ഡയറക്റ്റിനകത്ത്
ഡയറക്റ്റീവിനും അസോസിയേറ്റീവിനും അങ്ങനെ തന്നെയായിരുന്നു. ഈ എസ് പ്ലസ് ഡബ്ല്യുവിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? ഈ പറഞ്ഞ രീതിയിൽ സെറ്റ് നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാനും ആ സെറ്റിനകത്തുള്ള ക്യാഷ് ലൈനകത്തുള്ള വേർഡുകളെ ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ ടാഗ് ഇൻഫോർമേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും എല്ലാം ഈ എസ് പ്ലസ് ഡബ്ല്യുവിനെ തന്നെയാണ്. അപ്പോൾ എസ് പ്ലസ് ഡബ്ല്യുവിനെ നമ്മൾ മൂന്ന് പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. സെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സെറ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡി ബിറ്റ്സ്. ഡി ബിറ്റ്സ് എന്ന് പറയുന്നത് സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. റിമൈനിങ് എസ് മൈനസ് ഡി ബിറ്റ്സ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ടാഗ് ഇൻഫോർമേഷനായിട്ട് യൂസ് ചെയ്യും. ഡബ്ല്യു എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വേർഡിനെ, ബ്ലോക്കിനകത്തുള്ള വേർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പം എസ് പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന അഡ്രസ്സിനെ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് മെമ്മറിക്കകത്ത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്? ടാഗും ഡിയും ഡബ്ല്യുവും ആയിട്ടാണ്. വേർ ഡി എന്ന് പറയുന്നത് ആ ക്യാഷ് മെമ്മറിക്കകത്തുള്ള സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഡബ്ല്യു എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ക്യാഷ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള വേർഡിനെ ഐഡന്റിഫൈ ചെയ്യാനും, ടാഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, പർട്ടിക്കുലർ ഏത് ക്യാഷ് ലൈനിലാണ് നമ്മുടെ വേർഡ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ഇരിക്കുന്നത് എന്നുള്ളത് കമ്പയർ ചെയ്യാനുമാണ് നമ്മുടെ ടാഗ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ സപ്പോസ് 16 ബിറ്റ്സുകളാണ് നമ്മുടെ മെയിൻ മെമ്മറി അഡ്രസ്സായിട്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു ബ്ലോക്കിനകത്ത് 16 വേർഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബ്ലോക്കിനകത്ത് 16 വേർഡുകൾ ഉണ്ടെങ്കിൽ എത്ര ബിറ്റ്സ് വേണ്ടി വരും ഡബ്ല്യു ആയിട്ട്? 4 ബിറ്റ്സ് വേണ്ടി വരും. ഈ 16 വേർഡുകളെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 4 ബിറ്റ്സ് വേണ്ടി വരും. അപ്പോൾ റിമൈനിങ് എത്ര ബിറ്റ്സ് ഉണ്ട്? 12 ബിറ്റ്സ് ഉണ്ട്. ഈ റിമൈനിങ് 12 ബിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്കുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എസ് പ്ലസ് ഡബ്ല്യു ഫോമാറ്റിനകത്ത് ഡബ്ല്യു എന്ന് പറയുന്ന LSB ബിറ്റ്സ് എന്താണ്? വേർഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും MSB ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 12 MSB ബിറ്റ്സ് നമുക്ക് ബ്ലോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ അത് ആ സെയിം 16 ബിറ്റ്സ് തന്നെയാണ് നമ്മൾ ക്യാഷിനകത്തോട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. സപ്പോസ് ക്യാഷിനകത്ത് 8 സെറ്റുകളാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പം ക്യാഷിനകത്ത് 8 സെറ്റുകളാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് വേർഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും 4 ബിറ്റ്സ് വേണം. അപ്പോൾ ആ 16-നകത്ത് നിന്ന് 4 ബിറ്റ്സ് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ഡബ്ല്യു ആയിട്ട് യൂസ് ചെയ്തു. ഇനി എത്ര സെറ്റുകളാണ് ഉള്ളത്? 8 സെറ്റുകളുണ്ട്. അപ്പോൾ 8 സെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിമൈനിങ് 12 ബിറ്റ്സ് ഉണ്ട്. ആ 12 ബിറ്റ്സിൽ നിന്നും 8 സെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ബിറ്റുകൾ ഡി ബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തു. ഇനി അപ്പം 4 3 7 ആയി. ഈ 7 കഴിഞ്ഞ ബാക്കി 9 ബിറ്റ്സുകളാണുള്ളത്. ഈ 9 ബിറ്റ്സ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ടാഗ് ഇൻഫോർമേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ നോക്കിക്കേ, വേറൊരു അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുണ്ട്. നോക്കാം, അഡ്രസ് ബിറ്റ്സ് 16 ആണെന്ന് വിചാരിക്കുക. അതായത് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് ബിറ്റ്സ് 16 ആണ്. ബ്ലോക്കിന്റെ സൈസ് 16 ബൈറ്റ്സ് ആണ്. അപ്പോൾ ഒരു വേർഡിന്റെ സൈസ് 1 ബൈറ്റ് ആണ്. അപ്പോൾ 16 ബൈറ്റുകളാണ് നമ്മൾ ഒരു ബ്ലോക്കിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക്, ഒരു വേർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ എത്ര ബിറ്റ്സ് വേണം? 4 ബിറ്റ്സ് വേണം. അപ്പോൾ ഈ 16-നകത്ത് 4 ബിറ്റ്സ് പോയി കഴിഞ്ഞാൽ റിമൈനിങ് 12 ബിറ്റ്സ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ബ്ലോക്കുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ 2 to 12 ബ്ലോക്കുകളാണ് മെയിൻ മെമ്മറിക്കകത്തുള്ളത്. ഓരോ ബ്ലോക്കിനകത്തും 4 എന്തുണ്ട്? 16 ബൈറ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ബൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 4 ബിറ്റ്സ് വേണം. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് 16 ആണ്. ഇനി തന്നിരിക്കുന്ന ക്യാഷിനകത്ത് 64 സെറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. സെറ്റ് 0, സെറ്റ് 1, സെറ്റ് 2, അപ് ടു എത്ര സെറ്റുകളുണ്ട്? സെറ്റ് 63 വരെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റുകൾ എത്രയാണ്? 64 ആണ്. ഒരു സെറ്റിനകത്ത് 2 ക്യാഷ് ലൈൻ, അതാണ് സെറ്റ് 0 തന്നെ രണ്ട് സ്ഥലത്ത് കാണിച്ചിരിക്കുന്നത്. 2 ബ്ലോക്കുകളെ വെക്കാൻ പറ്റുന്ന, 2 ബ്ലോക്കുകളെ ഒരു സെറ്റിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാഷ് മെമ്മറിയാണ്. അങ്ങനെയുള്ള എത്ര സെറ്റുകളുണ്ട്? 64 സെറ്റുകളുണ്ട്. സെറ്റ് 0 മുതൽ സെറ്റ് 63 വരെ 64 സെറ്റുകളുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് 4 പ്ലസ് 12 പ്ലസ് 4 ആണ് നമ്മുടെ അഡ്രസ് ബിറ്റ്സ് അല്ലേ. അപ്പോൾ 4 ബിറ്റ്സ് നമ്മൾ ഡബ്ല്യുവിന് അതുപോലെ തന്നെ യൂസ് ചെയ്തു. ഇനി എത്ര സെറ്റുകളുണ്ട്? നമുക്ക് 64 സെറ്റുകൾ ഉള്ളത് കൊണ്ട് ആ 64 സെറ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 6 ബിറ്റ്സ്, 2 to 6 ആണ് 64. അപ്പോൾ 6 ബിറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ആ അഡ്രസ് റിമൈനിങ് 12 ബിറ്റ്സിനകത്തുള്ള 6 ബിറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തു? സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ബാക്കിയുള്ള 6 ബിറ്റ്സ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ടാഗ് ഇൻഫോർമേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിനകത്ത് ഒരു എന്താണ് ഒരു ബ്ലോക്ക് നമ്മുടെ പർട്ടിക്കുലർ ക്യാഷിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ എസ് പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന അഡ്രസ്സാണ് നമ്മൾ പ്രോസസ്സർ ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഈ അഡ്രസ്സിനെ നമ്മൾ എത്രയാക്കി മാറ്റും? 3 പാർട്ടാക്കി മാറ്റും. ഏതൊക്കെയാണ്? ടാഗും സെറ്റും വേർഡും. അപ്പോൾ ഈ അഡ്രസ്സിനകത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് ഇൻഫോർമേഷൻ കിട്ടും. ഈ സെറ്റ് വെച്ചിട്ട്, ഈ സെറ്റ് ബിറ്റ്സ് വെച്ചിട്ട് ക്യാഷിനകത്തുള്ള പർട്ടിക്കുലർ സെറ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ സെറ്റിൻ്റെ ബിറ്റ്സ് നോക്കുമ്പോൾ
തന്നെ നമുക്ക് സെറ്റ് നമ്പർ കിട്ടും നേരെ നമ്മൾ ആ പാർട്ടിക്കുലർ സെറ്റിനെ മാമ്പളം അങ്ങോട്ട് പോകും ആ സെറ്റ് മാത്രം നമ്മൾ ഇനി ചെക്ക് ചെയ്താ മതി ബാക്കിയുള്ള സെറ്റുകളൊന്നും ചെക്ക് ചെയ്യണ്ട ഈ അഡ്രസ് ബിറ്റ്സിനകത്തുള്ള സെറ്റിന്റെ ബിറ്റ്സ് വെച്ചിട്ട് നേരെ നമ്മൾ സെറ്റിനെ കണ്ടുപിടിക്കുന്നു സെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ ക്യാഷ് ലൈൻസ് കാണും ഓരോ ക്യാഷ് ലൈനും ടാഗ് ഇൻഫർമേഷനും കാണും ഈ ടാഗ് ഇൻഫർമേഷനും ഓരോ ക്യാഷ് ലൈനിലുമുള്ള ഈ പർട്ടിക്കുലർ സെറ്റിനകത്തുള്ള ഓരോ ക്യാഷ് ലൈനിലുമുള്ള ടാഗ് ഇൻഫർമേഷൻസ് വന്നിരിക്കുന്ന അഡ്രസ്സിനകത്തുള്ള ടാഗ് ഇൻഫർമേഷനും തമ്മിൽ സൈമൾട്ടേനിയസ് ആയിട്ട് കമ്പയർ ചെയ്യും അപ്പൊ എത്ര ക്യാഷ് ലൈൻസ് ആണോ ഉള്ളത് ഇപ്പൊ ഇവിടെ കെ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ആണുള്ളത് അപ്പൊ കെ നമ്പർ ഓഫ് കമ്പാരിസൺസ് മാത്രം നടത്തിയാൽ മതി ഓക്കെ അപ്പൊ കെ നമ്പർ ഓഫ് കമ്പാരിസൺസ് നടത്തുമ്പോഴത്തേക്ക് പാരലൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്യാഷ് ലൈനിലുള്ള ടാഗ് ഇൻഫോർമേഷൻ വന്നിരിക്കുന്ന അഡ്രസ്സിനകത്തുള്ള ടാഗ് ഇൻഫോർമേഷനും സെയിം ആണെങ്കിൽ ക്യാഷ് ഹിറ്റ് ആണ് പർട്ടിക്കുലർ വേർഡ് നമുക്ക് ആ പറയുന്ന ലൈനിൽ നിന്ന് നമ്മൾ എടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അതായത് മാച്ച് കണ്ടില്ല അതായത് ഈ ടാഗ് ഇൻഫോർമേഷൻ ഈ പറഞ്ഞ സെറ്റിനകത്ത് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മെയിൻ മെമ്മറിയിൽ പോയി ആ പർട്ടിക്കുലർ ബ്ലോക്ക് എടുത്ത് കൊണ്ടുവന്ന് ഈ പർട്ടിക്കുലർ സെറ്റിനകത്ത് ഈ സെറ്റിനകത്തുള്ള ഏതെങ്കിലും ക്യാഷ് ലൈനിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രോസസ്സറിനെ തന്നെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പം എങ്ങനെയാണ് അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സിനകത്തുള്ള സെറ്റ് ഫീൽഡ് നമ്മൾ എടുത്തിട്ട് ആ സെറ്റ് ഫീൽഡ് വെച്ചിട്ട് നമ്മൾ ക്യാഷ് മെമ്മറിക്കകത്തുള്ള സെറ്റ് നമ്പർ ആ കറസ്പോണ്ടിങ് സെറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സെറ്റിനകത്തുള്ള ഓരോ ക്യാഷ് ലൈനിൻ്റെയും ടാഗ് ഇൻഫോർമേഷൻ നമ്മുടെ അഡ്രസ്സിനകത്തുള്ള ടാഗ് ഇൻഫോർമേഷനുമായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് കമ്പയർ ചെയ്യും കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് ഹിറ്റ് കറസ്പോണ്ടിങ് വേർഡ് നമ്മൾ ആ ക്യാഷ് ലൈനിൽ നിന്നും റിട്രീവ് ചെയ്യും ഇനി ഒക്കർ ചെയ്യുന്നില്ല അതായത് മാച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ ക്യാഷ് മിസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ പർട്ടിക്കുലർ സെറ്റിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും മെയിൻ മെമ്മറി ബ്ലോക്കിനകത്തുള്ള വേർഡ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് പ്രോസസ്സർ ഗെറ്റ് ചെയ്യും ഓക്കെ ഇതാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്